ഫേസ്ബുക്കിൽ ഒരു 2 ലക്ഷത്തോളം പേജുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ സുഹൃദുക്ക് പ്രധാനമന്ത്രിക്കെതിരെ തെരുവ് വിളിച്ചെന്ന് പറഞ്ഞൊരു ഫേക്ക് ന്യൂസ് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ചെയ്തിട്ടില്ല, എനിക്ക് ഞാനങ്ങനെ ഒരിക്കലും ചെയ്യയില്ല. എനിക്ക് പ്രധാനമന്ത്രി എന്നല്ല, എനിക്ക് ആരോടും അങ്ങനെ ഞാനങ്ങനെ ദേഷ്യപ്പെടാറുമില്ല, വൃത്തിയായിട്ട രീതിയിൽ സംസാരിക്കാറുമില്ല. എൻ്റെ ജനിച്ച മുതൽ എനിക്ക് അതിൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ നിരന്തരം ഇങ്ങനത്തെ ഒരു ന്യൂസ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെയിലി. ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ ഓരോന്ന് എൻ്റെ പേരിൽ ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയ ആൾക്കാർ, സുഹൃത്തുക്കൾ, നമ്മളെ പിന്നാരെ മക്കൾ ഇത് ചെയ്തു തന്നിട്ട് വെറുതെ ഞാൻ ആവശ്യമായിട്ട് ഓരോന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് പ്രധാനമന്ത്രിക്കെതിരെ തെര വിളിച്ചൊരു ഒരു കാര്യമാണ്. അപ്പം എനിക്ക് ഇതിൽ വേറെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, മാത്രമല്ല എനിക്ക് ഒരുപാട് വൃത്തിയായിട്ട കമൻ്റ് അതിനെതിരെ പോയിട്ടുണ്ട്. പ്ലസ് ഇത് 50 ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ള സുഹൃത്തുക്കൾ ഇത് മനസ്സിലാക്കിയിട്ട് അത് പറഞ്ഞിട്ടുണ്ട് ഞാനല്ല. അതുകൊണ്ട് കുറച്ച് പേര് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എത്ര പേരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാനാണെന്ന് സ്റ്റിൽ അത് തെറ്റിദ്ധരിച്ച് ഇപ്പോഴും ഷെയർ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി സുഹൃത്തുക്ക് തെറി വിളിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് അവിടെ നിന്ന് ഇവിടുന്ന് കോൾ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല, എനിക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഈ ദയവ് ചെയ്ത് ഈ 2 ലക്ഷത്തും 3 ലക്ഷം ഒക്കെ ആൾക്കാരുള്ള ഗ്രൂപ്പുകൾ, ഇവരൊക്കെ തിന്മയ്ക്കെതിരെയും ഈ അനീതിക്കെതിരെയും പോരാടേണ്ടതും അവർക്കെതിരെ ശബ്ദിക്കേണ്ട ഈ ആണുങ്ങൾ ഇങ്ങനെ സത്യം എന്താണെന്ന് പോലും അന്വേഷിക്കാതെ ഇങ്ങനെ ഫേക്ക് ന്യൂസും എൻ്റെ അച്ഛനമ്മേനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ആരുടെ ഒരു പരാതിയില്ല, ഒരു ദേഷ്യവുമില്ല. പക്ഷെ ദൈവത്താണ് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഓൺലൈൻ പ്രൊമോട്ടേഴ്സ് ഓൺലൈൻ വെരിഫൈ ചെയ്യുന്ന ഒരുപാട് പേര് 4 വർഷത്തോളമായിട്ട് എൻ്റെ പേജ് വെരിഫൈ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരാൾക്കും എൻ്റെ പേജിലൊന്നും വെരിഫൈ ആക്കുക ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദയവ് ചെയ്ത് ആർക്കെങ്കിലും നല്ല കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്തു തരണം. വേറെ എനിക്കൊന്നും പറയാനുള്ളത്. താങ്ക് യു.